എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയ ക്ലാസ്സിലേക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒന്നാം ക്ലാസ്സിലെ നമ്മുടെ താരയുടെ ആദ്യത്തെ ചാപ്റ്റർ ആണ്. നമ്മൾ പഠിക്കുന്നത് താരയെ കുറിച്ചാണ്. ആരാണ് നമ്മുടെ ഇപ്പത്തെ ഒന്നാം ക്ലാസ്സിൽ കയറിയ ആദ്യത്തെ ഫ്രണ്ടാണ് നമുക്ക് കിട്ടുന്നത്? ആരാ? താരേനെ അല്ലേ. അപ്പം ആ താരയും താരയുടെ കൂട്ടുകാരിയെ കുറിച്ചാണ് നമ്മൾ ഈ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിലുള്ളതെന്ന് നമുക്ക് നോക്കിയാലോ. എല്ലാവരും പുസ്തകം തുറന്നേ. ആ താരയുടെ വീടും താരയുടെ കൂട്ടുകാരിനെയും കാണുന്നുണ്ടോ? ഓക്കെ. ആ താരയുടെ കൂട്ടുകാരിയുടെ പേരെന്താന്ന് ആർക്കൊക്കെ അറിയാം? ആ താരയുടെ കൂട്ടുകാരിയുടെ പേരെന്താ? മീനു അല്ലേ. ഓക്കെ, എല്ലാവർക്കും അറിയാമോ മീനു എന്നോ താരയുടെ കൂട്ടുകാരിയുടെ പേരെന്ന്? ആ അപ്പോ ഒരു ദിവസം താരയുടെ കൂട്ടുകാരി താരയുടെ വീട് കാണാൻ വന്നു. ഓക്കെ, അപ്പോ നമ്മളുടെ കൂട്ടുകാര് കാണാൻ വീടൊക്കെ കാണാൻ വരുമ്പോ നമ്മൾ എന്തൊക്കെ കാണിക്കും? ആ നമ്മളുടെ വീട്ടിലുള്ളവരെ കാണിക്കും, പിന്നെ നമ്മളുടെ വീടിന്റെ ചുറ്റുവട്ടം കാണിക്കും, നമ്മളുടെ പെറ്റ്സിനെ കാണിക്കും, പിന്നെ എന്തൊക്കെ കാണിക്കും? ആ നമ്മളുടെ വീട്ടിലുള്ള എല്ലാത്തിനെയും നമ്മൾ കൊണ്ടു നടന്ന് കാണിക്കും. അപ്പൊ അതുപോലെ താരയും മീനും വീടിന് ചുറ്റുവട്ടം ഒക്കെ കാണാൻ ഇറങ്ങിയതാ. അപ്പൊ ഈ ചിത്രത്തിൽ നമുക്ക് എന്തൊക്കെ കാണാൻ കഴിയുന്നുണ്ടെന്നൊന്ന് മക്കള് നോക്കിക്കേ. എന്തൊക്കെ കാണുന്നുണ്ട്? ആ അതാണ് നമ്മളുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. എന്താ ചോദിച്ചിരിക്കുന്നത്? ഹു ഡു യു സീ ഇൻ ദ പിക്ചർ? ആ ആരെ കാണുന്നുണ്ട്? ആ നമ്മളുടെ മീനുവിനെ ഒക്കെ കാണുന്നുണ്ട് അല്ലേ. ആ അപ്പോ നമ്മൾക്ക് ഈ ചിത്രത്തിൽ ആരെയൊക്കെ കാണാൻ കഴിയുന്നുണ്ടെന്ന് നോക്കിക്കേ. എന്ത് കാണുന്നുണ്ട്? ആ നമ്മളുടെ കൗവ പശുവമ്മേനെ കാണുന്നുണ്ട് അല്ലേ. പിന്നെ പശുവമ്മേന്റെ തൊട്ടടുത്ത് ആരാ നിൽക്കുന്ന ഒരു കുഞ്ഞാളുണ്ടല്ലോ. ആ കുഞ്ഞിക്കിടാവ് അല്ലേ. നിങ്ങളുടെ വീട്ടിലുണ്ടോ കുഞ്ഞിക്കിടാവ്? ആ കുഞ്ഞിക്കിടാവിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാ? കാഫ്. ആ പശുവമ്മേനെ കൗ എന്നും പശുവമ്മയുടെ കുട്ടീനെ എന്ത് പറയും? കാഫ് എന്നും പറയും. ഓക്കെ, പിന്നെ എന്ത് കാണുന്നുണ്ട്? പൂക്കൾ കാണുന്നുണ്ടോ? ആ താരയുടെ നിയർ, അതായത് അടുത്ത് കുറച്ച് പൂക്കൾ കാണുന്നുണ്ട്. പിന്നെ താരയുടെ വീടിന്റെ പിറകിലായിട്ടല്ലേ. ആ അങ്ങ് ദൂരെയും കാണുന്നുണ്ടല്ലേ ഫ്ലവേഴ്സ്. താരയുടെ അടുത്ത് എത്ര ഫ്ലവേഴ്സ് ഉണ്ട്? ആ മൂന്ന് ഫ്ലവേഴ്സ് മാത്രമേ ഉള്ളൂ അല്ലേ. താരയുടെ അടുത്തുനിന്ന് ദൂരെയോ? ആ എണ്ണി നോക്കാൻ പറ്റുന്നുണ്ടോ? ആ മൂന്നിൽ കൂടുതലുണ്ടല്ലേ. ആ കുറേ എണ്ണമുണ്ട്. പിന്നെ എന്ത് കാണുന്നുണ്ട്? ആ കോഴിയമ്മേനെ കാണുന്നുണ്ട്. കോഴിയമ്മയുടെ കുഞ്ഞുമക്കളെയും കാണുന്നില്ലേ. അപ്പൊ കോഴിക്ക് എന്താ ഇംഗ്ലീഷിൽ പറയാ? ഹെൻ, എച്ച് ഇ എൻ, ഹെൻ. പിന്നെയോ കോഴിക്കുഞ്ഞുങ്ങളെ കാണുന്നുണ്ടല്ലോ, അവരെ എന്താ പറയാ? ചിക്ക്. ഓക്കെ, നമുക്കതെല്ലാം എഴുതി പഠിക്കണേ. പിന്നെ എന്ത് കാണുന്നുണ്ട്? ആ കോഴിക്കൂടിൻ്റെയും പിറകിലായിട്ട് എന്ത് കാണുന്നുണ്ട്? ആ ജാക്ക് ഫ്രൂട്ട് ട്രീ കാണുന്നുണ്ട്. അപ്പൊ ഇപ്പുറത്ത് കാണുന്നുണ്ടല്ലോ. ആ അതിൽ നിറയെ ചക്കകളുണ്ട് അല്ലേ. ജാക്ക് ഫ്രൂട്ട് ഒത്തിരി ഉണ്ടല്ലേ. നിങ്ങളുടെ വീട്ടിലെല്ലാം ജാക്ക് ഫ്രൂട്ട് ഉണ്ടോ? ആ കുറെ പേരുടെ വീട്ടിലുണ്ട്, കുറെ പേരുടെ വീട്ടില് ഇല്ല അല്ലേ. സാരില്ല കേട്ടോ, നമുക്ക് അടുത്തുനിന്നുള്ള വീടുകളിൽ നിന്നെല്ലാം തരില്ലേ ജാക്ക് ഫ്രൂട്ട്സ്. ഇഷ്ടാണോ എല്ലാവർക്കും? ആ അതെ അല്ലേ. ആ പിന്നെയോ, പിന്നെ എന്തുണ്ട് ഈ ചിത്രത്തിൽ കാണുന്നു? ആ പറക്കുന്ന കുറെ പക്ഷി കുഞ്ഞുങ്ങളെ കാണുന്നുണ്ടല്ലേ നമ്മള്. അവരെത്ര പേരുണ്ട്? 1 2 3 4. എത്ര പേരുണ്ട്? 4 പേരുണ്ടല്ലേ. പിന്നെയോ ആ വലിയ തെങ്ങുകൾ കാണുന്നുണ്ട്. ആ തെങ്ങിന്റെ ഓലയുടെ അറ്റത്തട്ട് എന്തോ കാണുന്നുണ്ടല്ലോ. ആ ഒരു കുഞ്ഞു കിളിയുടെ കൂടുകൾ. ആ കിളികളുടെ കൂടുകളാണല്ലേ. ആ നമ്മുടെ തൂക്കണാങ്കുരുവികളുടെ കൂടുകളാണ് നമ്മൾ കാണുന്നല്ലേ. ആ പിന്നെയോ അങ്ങ് ദൂരെ ആ മലകൾ കാണുന്നുണ്ട്. അങ്ങ് ദൂരെ അല്ലേ.
ആ മൗണ്ടെയ്ൻസ്. എന്താ മലകൾക്ക് പറയാ? മൗണ്ടെയ്ൻസ്. ഓക്കെ, ആ അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് എഴുതി നോക്കിയാലോ. നമ്മളുടെ ഈ ചാപ്റ്ററിൽ നമ്മൾ ഈ ഒരു പേജിൽ എന്തൊക്കെ കാണുന്നുണ്ടെന്ന് നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. ഓക്കെ ടീച്ചർ എഴുതി കാണിക്കട്ടെ. എല്ലാരും ശ്രദ്ധിച്ചിരിക്കണേ, ഇതെല്ലാം നോട്ടിൽ എഴുതി ഓരോന്നിന്റെ സ്പെല്ലിങ്ങുകൾ പഠിക്കണം. ഓക്കെ ആ എന്തൊക്കെ നമ്മൾക്ക് കാണുന്നുണ്ട്? ആ താരയും മീനൂനെയും കാണുന്നുണ്ട്. പിന്നെ ആരെ കാണുന്നുണ്ട്? ആ കൗവാൻ കാഫ് കാണുന്നുണ്ട്. പിന്നെ കോക്കനട്ട് ട്രീസ്, ആ വലിയ തെങ്ങുകൾ കാണുന്നുണ്ട് അല്ലേ. പിന്നെയോ? ആ ഹെൻ ആൻഡ് ചിക്കനെ കാണുന്നുണ്ട്. പിന്നെ പ്ലാന്റ്സ്, പിന്നെയോ പറക്കുന്ന ബേർഡ്സ്, നെസ്റ്റ്, മൗണ്ടെയിൻസ്. ഓക്കെ എന്തൊക്കെ കാണുന്നുണ്ട്? താര ആൻഡ് മീനു, പിന്നെ കൗ ആൻഡ് കാഫ്, പിന്നെയോ കോക്കനട്ട് ട്രീസ്, പിന്നെ ഹെൻ ആൻഡ് ചീക്ക്, പിന്നെ ഫ്ലവേഴ്സ് ഒക്കെ നിറഞ്ഞ് നിൽക്കുന്ന പ്ലാന്റ്സും കാണുന്നുണ്ടല്ലേ. പിന്നെ ബേർഡ്സ്, പിന്നെയോ നെസ്റ്റ്, പിന്നെ മൗണ്ടെയിൻ. ഓക്കെ ആ ഇതെല്ലാരും ബുക്കിൽ എഴുതണേ. ആ ഇനി പുസ്തകം തുറന്നേ, നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഓക്കെ ഇനി നമുക്ക് ഇതിൽ വലിയതേതാ, ചെറുതേതാ, നിറയെ ഉള്ളതേതാ, ഏറ്റവും പൊക്കം കൂടിയതേതാ, ഏറ്റവും തടിയുള്ളതേതാ, ബിഗ് ആയിട്ടുള്ളതേതാ, സ്മോള്, ആ അതൊക്കെ നമുക്ക് നോക്കണം. ഓക്കെ ഇനി അതിനൊക്കെ നമ്മൾ റൗണ്ട് ചെയ്യാൻ പോവാണ്. അപ്പോ എല്ലാവരും പെൻസിലൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ ആ ഇനി ടീച്ചർ പറയുന്ന പോലെ ചെയ്യണേ. ശരി, എല്ലാരും പെൻസിലെടുത്തല്ലോ. ഇതാ ആദ്യം തന്നെ ചോദിക്കട്ടെ ടീച്ചറ്, ആ ഇതില് ബിഗ് കൗ ഏതാ? കണ്ടോ എല്ലാരും വട്ടം ഇട്ടോ? ആ ഇതല്ലേ, ഇതാണ് നമ്മുടെ ബിഗ് കൗ. ഓക്കെ എല്ലാവരും ചെയ്തല്ലോ. ആ ഇനി മോർ ഫ്ലവേഴ്സ് എവിടെയുള്ളേ? താരയുടെ നിയർ ആണോ അതോ ഫാർ ഉള്ളതാണോ? ആ ഇതല്ലേ, ആ ഇവിടെയാണ് കുറേ ഫ്ലവേഴ്സ് ഉള്ളത്. അപ്പൊ അതിന് നമുക്ക് വട്ടമിട്ടാലോ. ഓക്കെ ഇനി വിഗ് നോർ മോർ ജാക്ക് ഫ്രൂട്ട് ട്രീ ഏതാ? മോർ ജാക്ക് ഫ്രൂട്ട് ഉള്ള ട്രീ ഏതാ? എണ്ണി നോക്കിയാലോ. ആ നിയർ ദ ഹൗസ് ആണോ ഫാർ ദ ഹൗസ് ആണോ? ആ നിയർ അടുത്തുള്ളതല്ലേ, അതിൽ നിറയെ ചക്കകൾ ഉണ്ടല്ലേ. അപ്പൊ നമുക്കതിന് റൗണ്ട് ഇട്ടാലോ. ഓക്കെ നിറയെ മോർ ജാക്ക് ഫ്രൂട്ട് അല്ലേ. വിച്ച് ജാക്ക് ഫ്രൂട്ട് ട്രീ ഹാസ് മോർ ജാക്ക് ഫ്രൂട്ട്? ആ നിയർ ദ ഹൗസ്, ആ അടുത്തുള്ളതല്ലേ, വീടിന് അടുത്തുള്ളതല്ലേ. ഇതിൽ ടോളർ ആയിട്ടുള്ള ട്രീ ഏതാ? കോക്കനട്ട് ട്രീ ഇതാണോ അതോ ഇതാണോ? ഏതാണ്? ആ നമ്മുടെ നെസ്റ്റ് ഉള്ളതല്ലേ, നെസ്റ്റ് ഉള്ള കോക്കനട്ട് ട്രീ ആണ് നിറയെ ഉള്ളത്. അപ്പൊ അതിന് നമുക്ക് റൗണ്ട് ഇട്ടാലോ. ഓക്കെ ഇനിയും നിങ്ങൾ എന്തൊക്കെ കാണുന്നുണ്ട്? ആ ഇനി നിങ്ങൾ കാണുന്നതും ഒക്കെ എഴുതി നോക്കണേ. ഓക്കെ നിയർ ദ ഹൗസ്, ഫാർ ദ ഹൗസ്, ഫ്രണ്ട്, ബാക്ക്, ബാക്കിൽ എന്തൊക്കെ വീടിന്റെ പിറകിൽ എന്തൊക്കെ കാണുന്നുണ്ട്, പിന്നെ വീടിന്റെ മുൻപിൽ എന്തൊക്കെ കാണുന്നുണ്ട്, ഇതൊക്കെ നിങ്ങളിത് ചെയ്ത് പഠിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയായി കാണാം. നേരത്തെ എഴുതി തന്ന ഓരോ വാക്കുകളുടെയും സ്പെല്ലിങ്ങുകൾ പഠിക്കാൻ എൻ്റെ കുഞ്ഞുമക്കൾ മറക്കരുതേ. എല്ലാവരും അതിൻ്റെ സ്പെല്ലിങ്ങുകൾ പഠിക്കണം. ജാക്ക് ഫ്രൂട്ടിൻ്റെ,
കൗവിന്റെ കാഫിന്റെ ഒക്കെ പഠിക്കണം കേട്ടോ. എല്ലാരും മിടുക്കരായിരിക്കണം. ടീച്ചറുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ടീച്ചറുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ടെങ്കിലോ ഒന്ന് കമൻ്റ് ചെയ്യുകയും വേണം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ.